എയർ ഹോക്കി. ഇതിനാവശ്യമുള്ള വസ്തുക്കൾ: സി ഡി, ബലൂൺ, ഫെവിക്കോൾ, ഫെവിക്കോളിൻ്റെ അടപ്പ്, സൂചി. ഒരു സി ഡിയും ഒരു പ്ലാസ്റ്റിക് അടപ്പും എടുക്കുക. പ്ലാസ്റ്റിക് അടപ്പിൻ്റെ നടുവിലായി ഒരു തുളയിടുക. സി ഡിയുടെ മധ്യഭാഗത്തായി അടപ്പ് വെച്ച് ഒട്ടിക്കുക. നിങ്ങളുടെ എയർ ഹോക്കിയുടെ അടിഭാഗം തയ്യാറായി കഴിഞ്ഞു. ഇനി ബലൂൺ ഊതി വീർപ്പിച്ച് അത് പ്ലാസ്റ്റിക് അടപ്പിന്റെ മുകളിൽ വയ്ക്കുക. സൂക്ഷിച്ചു ചെയ്യണം, വശങ്ങളിലൂടെ കാറ്റ് പുറത്തു പോകരുത്. ഇപ്പോൾ ഇത് കളിക്കാൻ പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണ്. സാവധാനമൊന്ന് തള്ളിയാൽ മനോഹരമായി നീങ്ങും. ഇതിനുള്ളിൽ വായു ഉള്ളതുവരെ നിങ്ങൾക്ക് കളിക്കാം. ആഹാ, മനോഹരം! കാരണം അടപ്പിന്റെ ചെറിയ ദ്വാരം വഴി പുറത്തു വരുന്ന വായു സി ഡിക്കും മേശയുടെ പ്രതലത്തിനും ഇടയിൽ സമമായ ഒരു ലെയർ ഉണ്ടാക്കുന്നു. സംഘർഷം അഥവാ ഫ്രിക്ഷൻ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഏറെക്കുറെ പൂജ്യം സംഘർഷമായിരിക്കുമ്പോൾ ന്യൂട്ടന്റെ ആദ്യത്തെ സിദ്ധാന്തം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ സി ഡി തള്ളുമ്പോൾ പുറത്തുനിന്നുമുള്ള മറ്റേതെങ്കിലും ശക്തി കൊണ്ട് തള്ളപ്പെടാത്തതുവരെ അത് തുല്യമായ വേഗത്തിൽ പോകും. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ: കഴുതയുടെ കണ്ണുകൾ അതിന്റെ നാല് കാലുകളും കാണുന്ന വിധത്തിൽ തലയിലാണുള്ളത്.